ഹലോ, ഇപ്പോൾ ഇതാ നോമ്പൊക്കെ വരാനായി. നോമ്പിന് നമ്മൾ ഒരുപാട് സമയം കുക്കിങ്ങിന് വേണ്ടിയിട്ട് ചിലവഴിക്കാറുണ്ട്. അപ്പോൾ നോമ്പ് സമയത്ത് നമ്മുടെ കുക്കിംഗ് എളുപ്പമാക്കാനും ടൈം സേവ് ചെയ്യാനുള്ള ഒരു ടിപ്പും ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കട്ട്ലേറ്റ്. അപ്പോൾ കട്ട്ലേറ്റ് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഫ്രീസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ ഒരു 2 മാസം വരെ ഒരു കേടും ഇല്ലാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു 3-4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 വലിയുള്ളി ചെറുതായിട്ട് ഞാൻ ചോപ്പറിൽ ഒന്ന് ചോപ്പ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ഉള്ളിയുടെ നിറം ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഉള്ളിയും നന്നായിട്ടൊന്ന് വഴന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നാലേ നമ്മുടെ കട്ട്ലറ്റിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഈ ഇതിൻ്റെയൊക്കെ ഒരു മണം നിൽക്കുന്ന സമയത്ത്, അതായത് ഈ ചുവക്കെ നിൽക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂണിന് മുകളിലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഈ മസാലകളൊക്കെ അതിൻ്റെ ഒരു പച്ചമണം മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബീഫ് കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്തെടുക്കാം. മസാലയൊക്കെ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ബീഫ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ബീഫ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതിനേക്കാളും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോഴാണ് സ്നാക്കിനൊക്കെ കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ഇപ്പോൾ കട്ട്ലറ്റ് നല്ല ഏത് സ്നാക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മൂടി വെച്ച് ഒന്ന് കൊടുക്കുകയൊന്നും വേണ്ട. മൂടി വെച്ച് കൊടുത്താലേ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ തുറന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഈ മസാലയിൽ കിടന്നിട്ട് ഒന്ന് സെറ്റായി കിട്ടാനുണ്ട്. ബീഫ് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊട്ടറ്റോ വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 വലിയ പൊട്ടറ്റോ എടുത്തിട്ട് നന്നായിട്ട് പുഴുങ്ങി അതൊന്ന് ഉടച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ മസാലയും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. ഇനി ഇതെല്ലാം ഒരേ ഷേപ്പിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ടറൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കുക്കീസ് കട്ടറൊക്കെ അതിൽ വെച്ചിട്ട് ജസ്റ്റ് ചെയ്തെടുത്താലേ നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ കിട്ടൂ കേട്ടോ. ഒരേ ഷേപ്പിൽ നിന്നല്ല, ഒരേ അളവിലുള്ള കട്ട്ലറ്റ് തന്നെ ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇത് കൈവച്ചിട്ട് തന്നെയാണ് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുത്തിട്ടുള്ളത്. ഇതേ രീതിയിൽ തന്നെ ബാക്കി മസാല വെച്ചിട്ടും നമുക്ക് ഈ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. എനിക്കിപ്പോൾ ഈ മസാല വെച്ചിട്ട് ഇത്രത്തോളം കട്ട്ലറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കട്ട്ലറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇനി നമുക്കിതെങ്ങനെ ബ്രെഡ് ക്രംസിലെ മുട്ടയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനായിട്ട് മുട്ടയിൽ കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസ് എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ബ്രസ്ക് പൊടിയാണെങ്കിലും ഒക്കെ ബ്രെഡ് ക്രംസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ബ്രെഡ് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം ഒന്ന് വറുത്തെടുത്തിട്ട് ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല വൃത്തിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഓരോ കട്ട്ലറ്റും എടുത്തിട്ട് ആദ്യം മുട്ടയിലൊന്ന് മുക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസും കുറച്ച് മതി കേട്ടോ. വറുത്തെടുക്കുമ്പോൾ കുറച്ച് ബ്രെഡ് ക്രംസ് മതി. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കോട്ട് ചെയ്തെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കി എല്ലാ കട്ട്ലറ്റും ഇതുപോലെ ബ്രെഡ് ക്രംസിലും മുട്ടയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ നോക്കാം. ഞാനിപ്പോൾ ഇതാ ഇത് ഫ്രീസ് ചെയ്ത് വെക്കാനായിട്ട് ഇതുപോലത്തെ ചെറിയ ബോക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഓരോ ബോക്സിൽ നമുക്ക് ഒരു ദിവസത്തിനുള്ള കട്ലറ്റ് ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ആ ബോക്സ് മാത്രം പുറത്ത് വെച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമ്മൾ വലിയ ബോക്സിലൊക്കെ ആക്കി വെക്കുമ്പോൾ നമുക്കതെല്ലാം പുറത്ത് വെക്കേണ്ട ഒരു ആവശ്യം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കാറുള്ളത്. പിന്നെ ഈ വെച്ച് കൊടുക്കുന്ന സമയത്തും കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരുപാട് അങ്ങനെ കൂട്ടിക്കലർത്തി വെക്കരുത്, കുറച്ച് സ്പേസ് ഇട്ടിട്ട് കുറച്ച് വൃത്തിയിലൊന്ന് വെച്ച് കൊടുക്കുക. കാരണം നമ്മളിത് അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ കട്ലറ്റിൻ്റെ ഷേപ്പൊന്നും പോകരുത്. അപ്പോൾ ആ രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഒരുപാട് കുത്തിക്കൊള്ളിച്ച് വെച്ച് കൊടുക്കരുത് എന്നർത്ഥം. ഇത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ കണ്ണിൽ അടച്ച് വെച്ച് കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടച്ച് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ഇങ്ങനെ തന്നെ വേണം വെച്ച് കൊടുക്കാൻ. എന്നാൽ കട്ലറ്റിൻ്റെ ഷേപ്പൊന്നും പോവാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇത് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. ഇതിങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ 2 മാസം വരെ ഇരിക്കും കേട്ടോ, ഒരു കേടും ഇല്ലാതെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ നോമ്പ് സമയത്ത് നമ്മുടെ ടൈം സേവ് ചെയ്യാനും നമ്മുടെ കുക്കിംഗ് എളുപ്പമാക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.